വിദ്യാർത്ഥികളെ, ഈ ദിവസങ്ങളിൽ പ്രത്യേകിച്ചും തിങ്കളാഴ്ച വൈകിട്ട് മുതൽ വിപിൻ സാർ നമുക്കൊക്കെ ആരായിരുന്നു എന്ന് പല തലങ്ങളിൽ നാം ചിന്തിക്കുകയായി. കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട മകൻ, പ്രിയപ്പെട്ട ഭർത്താവ്, പ്രിയപ്പെട്ട പിതാവ്, പ്രിയപ്പെട്ട സഹോദരൻ, സഹപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ട സഹപ്രവർത്തകൻ എന്നതിനപ്പുറം നല്ലൊരു അധ്യാപകൻ, പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ സംബന്ധിച്ചും അങ്ങനെ തന്നെ അറിവിൻ്റെ പുതിയ വഴികളിലേക്ക് അവരെ കൈപിടിച്ച് നയിക്കുന്ന പ്രിയപ്പെട്ട അധ്യാപകൻ, പുതിയ അറിവിൻ്റെ മാത്രമല്ല കാഴ്ചപ്പാടിലെ പുതിയ ലോകത്തേക്കും അവരെ കൈപിടിച്ച് നടത്തുന്ന ഒരധ്യാപകൻ, സുഹൃത്തുക്കളെ സംബന്ധിച്ചിടത്തോളം അധികമൊന്നും സംസാരിക്കില്ല എങ്കിലും ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും അവരോടൊപ്പം സഞ്ചരിക്കുന്ന ഒരു വ്യക്തി, അങ്ങനെ പല തലങ്ങളിൽ നാം നമ്മോട് തന്നെ ചോദിക്കുകയായിരുന്നു, പ്രിയപ്പെട്ട വിപിൻ സാർ നമുക്ക് ആരായിരുന്നുവെന്ന്. നാം ഇന്ന് സങ്കീർത്തനത്തിൽ വായിച്ചതുപോലെ, എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽ പോലെ കടന്നു പോകുന്നു. നാമൊക്കെ വിചാരിക്കാത്ത ഒരു സമയത്ത് അപ്രതീക്ഷിതമായി നമ്മുടെ മുൻപിലേക്ക് കടന്നു വരുന്ന ഒരു യാഥാർത്ഥ്യമാണ് മരണം. ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ട് കടന്നു പോകുന്ന വഴി വിപിൻ സാറിൻ്റെ ഒരു സംഭാഷണത്തിൻ്റെ ഡയലോഗ്, അത് ആ ഡയലോഗിൻ്റെ ഒരു ഭാഗം ശ്രവിച്ചപ്പോൾ വിപിൻ സാർ തന്നെ പറഞ്ഞ ഒരു വാചകമുണ്ട്, മരണം അതിനെ ഒറ്റപ്പെട്ട രീതിയിൽ ചിന്തിക്കുകയാണെങ്കിൽ അതൊരു വലിയ ആഘാതമാണ്, പക്ഷേ അതിനെ മനസ്സുകൊണ്ട് ഉൾക്കൊണ്ടാൽ അത് നമുക്ക് താങ്ങാവുന്ന ഒന്നായി മാറുകയും. അതുകൊണ്ട് തന്നെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരോടും ഞാൻ ഇപ്പോൾ അഭ്യർത്ഥിക്കുന്നത് അതുതന്നെയാണ്. അകാലത്തിൽ നമ്മിൽ നിന്നും പിരിഞ്ഞു പോയ വിപിൻ സാറിനെ നാം ഓർക്കുമ്പോൾ മരണമെന്ന യാഥാർത്ഥ്യത്തെ വിശ്വാസത്തിൻ്റെ കണ്ണിലൂടെ ഉൾക്കൊള്ളുവാൻ നമുക്കാവണം. നമ്മൾ പരിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്തുകൊണ്ടെന്നാൽ അവിടുന്ന് ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാണ് എന്ന് സർവാധിപനാം കർത്താവെ എന്ന ഗാനത്തിൽ നാം പാടുന്നതാണ്. എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയിൽ വിശ്വാസപൂർവ്വം നാം അത് ഏറ്റുചൊല്ലുന്നതാണ്. ഈ സന്ദർഭത്തിലും അതുതന്നെയാണ് പ്രിയപ്പെട്ട വിപിൻ സാറിൻ്റെ മരണത്തിൽ ദുഃഖാർത്ഥരായിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്. വിശ്വാസത്തിൻ്റെ വെളിച്ചത്തിൽ പ്രത്യേകിച്ചും അടുത്തയാഴ്ച നാം വിശുദ്ധമായ ആഴ്ചയിലേക്ക് കടക്കുകയാണ്. ആ ആഴ്ച അവസാനിക്കുക, അതായല്ലെങ്കിൽ അടുത്തയാഴ്ച തുടങ്ങുക കർത്താവിൻ്റെ ഉയർപ്പിൻ്റെ അനുസ്മരണത്തോടെയാണ്. നമുക്കെല്ലാം ഉള്ള ഏറ്റവും വലിയ പ്രത്യാശ, നാം എല്ലാം വിശ്വാസത്തോടുകൂടി കർത്താവിനെ പിൻചൊല്ലുന്നതും ആ ഒരു വലിയ ബോധ്യത്തോടു കൂടി തന്നെയാണ്. അവസാന ദിവസം വിധിയുടെ ആ മഹോന്നതമായ ദിനത്തിൽ അവിടുന്ന് നമ്മയെല്ലാം ഉയർപ്പിക്കും. അവിടെ ഒരു വലിപ്പച്ചെറുപ്പവുമില്ലാതെ കർത്താവ് നമ്മളെ, പ്രത്യേകിച്ചും നീതിയുടെ പക്ഷത്തുകൂടി സഞ്ചരിക്കുന്ന നമ്മളെ, കർത്താവിൻ്റെ വലതുഭാഗത്തേക്ക് സ്വർഗാനന്ദത്തിലേക്ക് കൊണ്ടുപോകുമെന്ന്. പ്രിയമുള്ളവരെ, ഞാൻ ആദ്യം പറഞ്ഞിടത്തേക്ക് തന്നെ ഒന്നുകൂടെ വരികയാണ്. പ്രിയപ്പെട്ട വിപിൻ സാറിനെ പല രീതിയിലും, ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ പത്രങ്ങളിലുമൊക്കെ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും സങ്കടകരമായ ഒരു കാര്യം തന്നെയാണ്. പല രീതിയിൽ അധ്യാപകർ, വിദ്യാർത്ഥികൾ, സഹപ്രവർത്തകർ, സുഹൃത്തുക്കൾ, അതുപോലെ തന്നെ പൂർവ്വ വിദ്യാർത്ഥികൾ, ബന്ധുക്കൾ, മിത്രങ്ങളെല്ലാം പല രീതിയിൽ ഓർത്തെടുക്കുന്നുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി SB കോളേജിൻ്റെ പ്രിൻസിപ്പൽ എന്ന നിലയിൽ ഞാനിപ്പോൾ പറയുന്നത് അത് തന്നെയാണ്. SB കോളേജിലൂടെ ശാന്തമായി കടന്നുപോയ ഒരു വ്യക്തിത്വം. SB കോളേജിലൂടെ ശാന്തമായി കടന്നുപോയി എന്ന് പറയുമ്പോൾ തന്നിൽ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്തങ്ങൾ, ഒത്തിരി ഉത്തരവാദിത്തങ്ങൾ ഏൽക്കുന്നതല്ല മറിച്ച് ഏറ്റ ഉത്തരവാദിത്തങ്ങൾ, അതിലേറ്റവും പ്രധാനം നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു അധ്യാപകൻ എന്ന നിലയിലുള്ള ആ ഉത്തരവാദിത്തം ഇത്ര ആത്മാർത്ഥതയോടെ പൂർത്തിയാക്കിയ ഒരു അധ്യാപകൻ. എനിക്ക് തോന്നുന്നത് ജീവിതം ഒന്ന് സെറ്റിലാകാൻ തുടങ്ങുകയായിരുന്നു അല്ലെ. നല്ല മനോഹരമായ വീട് ഭവനം നിർമ്മിച്ചു, PhD കഴിഞ്ഞു, അതുപോലെ തന്നെ അങ്ങനെ ജീവിതത്തിൻ്റെ ഒരു ഒരു ഘട്ടം, അതായത് 41 വയസ്സെന്ന് പറയുമ്പോൾ നമ്മൾക്കറിയാം ഏറിയ നമ്മുടെ മനുഷ്യ ജീവിതം എത്രയോ നീളുമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയുകയല്ല എങ്കിലും 70-80 വർഷം എന്ന് നോക്കുമ്പോൾ അതിൻ്റെ നേർപകുതിയിൽ നമ്മൾ എത്തി നിൽക്കുകയാണ്. അവിടെ നമ്മളെല്ലാവരും നോക്കുന്നു, ഓക്കെ, ജീവിതത്തിൽ ഉണ്ടാവ അത്യാവശ്യം ചെയ്യേണ്ട കടമകളെല്ലാം ചെയ്തു തീർത്തു,
ഇനി തന്റെ പ്രൊഫഷൻ, പ്രത്യേകിച്ച് അധ്യാപകൻ എന്ന നിലയിലുള്ള പ്രൊഫഷൻ, അതിനകത്ത് എന്തുമാത്രം സംഭാവന നൽകുവാൻ പറ്റുമായിരുന്ന ഒരു വ്യക്തി ആ ആളാണ് അകാലത്തിൽ നമ്മോട് യാത്ര പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഒരു മികച്ച അധ്യാപകനെ എസ് ബി കോളേജിന് നഷ്ടമാവുകയാണ് എന്ന്. കാരണം ബൗദ്ധിക മണ്ഡലത്തിൽ പിള്ളേർ കുട്ടികളിൽ തന്നെ കേട്ട കാര്യങ്ങളായിരുന്നു, നല്ല ഒന്നാന്തരമായിട്ട് ക്ലാസ് എടുക്കുന്ന, പ്രത്യേകിച്ചും പുതിയ ചിന്തയുടെ അറിവിന്റെ പുതിയ ലോകത്തേക്ക് വിദ്യാർത്ഥികളെ കൈപിടിച്ച് നടത്തിയ മഹാനായ ഒരു ഗുരു അദ്ദേഹം യാത്ര പറയുന്നു എന്നുള്ളതാണ് എസ് ബി കോളേജിനെ സംബന്ധിച്ചിടത്തോളം ഏറെ സങ്കടകരമായ കാര്യം. പിന്നീട് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ കൃത്യമായ ബോധ്യങ്ങളും നിലപാടുകളും ഉള്ള വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ കൃത്യമായ ബോധ്യങ്ങളും നിലപാടുകളും ഒക്കെ ഉള്ളപ്പോൾ അതിന്റെ പേരിലുള്ള വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്ത് വിപിൻ സാറിൽ നിന്ന് കണ്ട ഏറ്റവും വലിയൊരു കാര്യം അത് തന്നെയാണ്, എത്ര വ്യത്യസ്തമായ അഭിപ്രായങ്ങളെയും പുഞ്ചിരിയോടെ അഭിമുഖീകരിക്കുവാനായിട്ട് പറ്റുന്ന ഒരു വിശാലമായ ഒരു മാനസിക അവസ്ഥയിലേക്ക് വിപിൻ സാർ മാറിയിരുന്നു എന്നുള്ളത്. അതായത് ജീവിതത്തെ, അതിന്റെ യാഥാർത്ഥ്യത്തെ ശരിയായ രീതിയിൽ ഉൾക്കൊള്ളുവാനും ജീവിതത്തെ ആ രീതിയിൽ നോക്കിക്കാണുവാനും ശരിക്കും തുടങ്ങിയ ഒരു സമയത്താണ് അദ്ദേഹം നമ്മിൽ നിന്നും വേർപിരിയുന്നത് എന്നുള്ളതാണ് സങ്കടകരമായ മറ്റൊരു കാര്യം. ഏത് കാര്യവും അതിന്റെ പൂർണ്ണതയിൽ ചെയ്യുവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് വിപിൻ സാർ. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന്റെ അധ്യാപനത്തിന്റെ സന്ദർഭത്തിലാണെങ്കിലും ഒരു ഏതൊരു വിഷയവും വളരെ ആഴത്തിൽ അദ്ദേഹം പഠിക്കുമായിരുന്നു എന്ന് വിദ്യാർത്ഥികളിൽ തന്നെ അറിഞ്ഞത്. അതുപോലെ സംഗീതം ഉൾപ്പെടെയുള്ള സംഗീതം, സിനിമ, അങ്ങനെ ഏതെല്ലാം മേഖലയിൽ അദ്ദേഹത്തിന്റെ അറിവ് വ്യാപിച്ചു നിന്നിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തോട് സംസാരിച്ച പല അധ്യാപകർ ഈ ദിവസങ്ങളിലൊക്കെ എന്നോട് പങ്കുവെച്ചത് അങ്ങനെയുള്ള എനിക്കറിവില്ലാത്ത വളരെ വ്യത്യസ്തമായ മേഖലകളായിരുന്നു. സംഗീതത്തിന്റെ ഏത് രാഗവും വളരെ കൃത്യമായി ഒരു പാട്ട് കേട്ടാൽ അത്ര കൃത്യമായിട്ട് പറയാൻ പറ്റുന്ന ഒരു വ്യക്തി. അതുപോലെ തന്നെയാണ് ഞാൻ പറഞ്ഞത്, സിനിമ, ഇത്രയേറെ സിനിമ കണ്ടിട്ടുള്ള ഒരു വ്യക്തിയുണ്ടോ എന്നറിയില്ല. അതായത് തനിക്ക് ഏതാണോ ഇഷ്ടപ്പെട്ട മേഖല, ആ മേഖലയിൽ അദ്ദേഹം എത്ര ആഴത്തിൽ സഞ്ചരിച്ചിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, പല തലങ്ങളിൽ ജീവിതത്തിൽ ഈ നമ്മുടെ ഈ ചുറ്റും കൂടി നിൽക്കുന്ന, അല്ലെങ്കിൽ ഇവിടെ ആയിരിക്കുന്ന ഓരോ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഓരോരോ കാര്യങ്ങൾ വിപിൻ സാറിനെ കുറിച്ച് ഓർത്തെടുക്കാനുണ്ടാകും. ഇപ്പോൾ നാം വിപിൻ സാറിനോട്, വിപിൻ സാറിന് യാത്ര നൽകുകയാണ്. പ്രിയപ്പെട്ട മാനേജരച്ചൻ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ വികാരി രാമച്ചൻ പാഴിയത്തച്ഛൻ പറഞ്ഞതുപോലെ ഇങ്ങനെയൊരു യാത്രയേപ്പ് നാം ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ദൈവം നമ്മുടെ മുൻപിൽ ഇങ്ങനെയൊരു യാത്രയേപ്പിൻ്റെ സന്ദർഭമാണ് ഒരുക്കി തന്നത്. ജോബിൻ്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ, ദൈവം തന്നു, ദൈവം എടുത്തു. ഞാൻ വേറൊരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിക്കും, വിപിൻ സാർ അധികം സംസാരിച്ചിരുന്നില്ല എന്ന് ഞാൻ പറഞ്ഞു. അത് നമ്മൾ പ്രഭാഷകന്റെ പുസ്തകം 17:27 വായിക്കുന്നുണ്ട്, ജ്ഞാനി അധികം സംസാരിക്കില്ല. അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ള അറിവിന്റെ ആഴമായിരിക്കാം അദ്ദേഹത്തെ അധികം സംസാരിക്കുന്നതിൽ നിന്നും മാറി നിൽക്കാനായിട്ട് പ്രേരിപ്പിച്ചത് എന്ന് ഞാൻ ചിലപ്പോഴെങ്കിലും ഓർമ്മിക്കാറുണ്ട്. പലപ്പോഴും എന്നെ സംബന്ധിച്ചിടത്തോളം വിപിൻ സാറ് ഞാൻ ആ ഒരു രീതിയിൽ കൂടി വ്യക്തിപരമായിട്ട് ഓർത്തെടുക്കുകയാണ്. കണ്ടുമുട്ടുമ്പോൾ ഒരു ചിരിയോടുകൂടി അരികിലൂടെ കടന്നു പോകുന്ന ഒരു വ്യക്തി, വിപിൻ സാറിന്റെ ഏറ്റവും വലിയ സവിശേഷതയായി എല്ലാവരും പറയുന്നത് അത് തന്നെയാണ്, കാണുന്നവരോട് പുഞ്ചിരിച്ചുകൊണ്ട് കടന്നു പോകുന്ന വ്യക്തി. അത് വിപിൻ സാറ് എപ്പോഴും നമ്മൾ ഇനിയും ഞാൻ ഉൾപ്പെടെയുള്ളവർ എസ് ബി കോളേജിലെ ആർട്സ് ബ്ലോക്കിന്റെ വരാന്തയിലൂടെ നടന്നു പോകുമ്പോൾ ഞങ്ങളുടെയൊക്കെ മുൻപിലേക്ക് വരുന്ന ആ മുഖം അത് തന്നെയായിരിക്കുമെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാണുമ്പോൾ പുഞ്ചിരിച്ചുകൊണ്ട് സൈഡിലൂടെ കടന്നു പോകുന്ന വ്യക്തി, തീർച്ചയായും കുടുംബാംഗങ്ങളുടെ അതുപോലെ തന്നെ പ്രിയപ്പെട്ട ബിന്ദി ടീച്ചറിൻ്റെയും മക്കളുടെയും ഒക്കെ ദുഃഖത്തിൽ ഞങ്ങളെല്ലാവരും പങ്കു ചേരുകയാണ്. നമുക്ക് എല്ലാവർക്കും വിശ്വാസത്തോടു കൂടി ഞാനതാണ് പറയുന്നത്, ദൈവം നമുക്ക് വലിയൊരു അനുഗ്രഹമായി സാറിൻ്റെ ജീവിതത്തെ തന്നു, ദൈവം എടുത്തു. ഇനി നമ്മൾ വിശ്വാസത്തോടു കൂടി ഉയർക്കുമെന്ന പ്രത്യാശയോടു കൂടിയാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ആ ഉയർപ്പിൻ്റെ മഹോന്നതമായ ഒരു ലോകത്ത് നമുക്ക് കണ്ടുമുട്ടാം എന്ന പ്രത്യാശയോടെ സാറിന് യാത്ര നൽകാം, സാറിനെ യാത്രയേക്കാം. നമ്മുടെ എല്ലാ ദുഃഖങ്ങളിൽ ദൈവം നമുക്കറിയാം സഹന വഴികളിൽ നമുക്ക് മുമ്പേ സഞ്ചരിച്ച ദൈവത്തിൻ്റെ ഓർമ്മയാണ് നമ്മൾ അടുത്ത ആഴ്ച പ്രത്യേകമായിട്ട് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക.
അതുകൊണ്ട് തന്നെ സഹനം അത് എപ്പോഴും സഹനം കൊണ്ട് അവസാനിക്കാനുള്ളതല്ല, മറിച്ച് ഉയിർപ്പിലേ അവസാനിക്കുകയുള്ളൂ. അതുകൊണ്ട് ഈ ദുഃഖത്തിൻ്റെ ഈ നിമിഷങ്ങളെ നമുക്ക് തമ്പുരാൻ കടന്നുപോയ വഴികളിലൂടെ, കുരിശിൻ്റെ വഴിയിലൂടെയുള്ള ആ സഞ്ചാരത്തിൽ, ആ ഓർമ്മയിലൂടെ, ആ ധ്യാനത്തിലൂടെ നമുക്ക് മറികടക്കാം. അങ്ങനെ ഉയർപ്പിൻ്റെ പ്രത്യാശയിലേക്ക്, ഉയർപ്പിൻ്റെ സന്തോഷത്തിലേക്ക്, ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവ് നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നമുക്കെല്ലാവർക്കും കർത്താവേ ആത്മാവിനോട് കണ്ണു തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിമിഷിക്കായി. ഇതിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ട് പുറപ്പെടുന്ന ആത്മാവിനെ നിത്യാനന്ദവും സുരക്ഷിതമായ എത്തിക്കുവാൻ ഇതിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് ഇതിനോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമൂല്യമായ രക്തം നിന്ന് രക്ഷിച്ച ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും സ്വർണവും പ്രധാന വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന് പ്രഭയാ